സ്നേഹം നിറഞ്ഞവരെ നോമ്പ് വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ നോയമ്പ് ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്കും ഉപവാസത്തിലൂടെ നമ്മിലേക്ക് തന്നെയും ദാനധർമ്മങ്ങളിലൂടെ സഹോദരങ്ങളിലേക്കുമുള്ള ഒരു യാത്രയിലാണ് എന്നു സുവിശേഷത്തിൽ ഈശോ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുക മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് പ്രാർത്ഥനയുടെ തലങ്ങളാണ് സ്ഥിരതയുള്ള പ്രാർത്ഥന ആവശ്യമെന്നാണ് ഇവിടെ ഈശോ നമ്മളോട് പറയുക ഒരു അമ്മച്ചി അമ്മച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു അമ്മച്ചിക്ക് കുർബാനയുമായിട്ട് ഭവനത്തിൽ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു അച്ഛ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും പക്ഷേ ദൈവം എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാറില്ല അതിൻ്റെ കാരണം അച്ഛനറിയോ അപ്പോൾ ഇതിൻ്റെ കാരണം ചികഞ്ഞുകൊണ്ടിരുന്ന എന്നോട് അമ്മച്ചി പറഞ്ഞു അച്ഛാ ദൈവം എൻ്റെ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളും കേൾക്കാത്തത് ഒരു പക്ഷേ ദൈവം എനിക്കെല്ലാം സാധിച്ചു തന്നാൽ ഞാൻ ദൈവത്തിന് മറന്നുപോകില്ലേ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം അന്വേഷിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതാണോ നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള കൃപയാണ് ദൈവം നമുക്ക് നൽകുക ഈ നോയമ്പ് ദിനങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ